ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു തോന്നൽ കേക്കിൻ്റെ റെസിപ്പി ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഒരു മിനി തോന്നൽ കേക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ഞാനൊരു 1 kg ബാറ്റർ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോൾഡ് ചെറുതായതുകൊണ്ട് ആ ഒരു മോൾഡിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് മൈദ, അതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും 1/2 teaspoon ഉപ്പും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. കൊക്കോ പൗഡർ ഉള്ളതുകൊണ്ട് നന്നായിട്ട് 2-3 വട്ടം അരിച്ചെടുക്കുക, കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു മോൾഡ് മേടിച്ചത്. അതിൻ്റെ ചെറിയൊരു മോൾഡാണ് ഈ തോന്നൽ കേക്കിൻ്റെ മോൾഡ്. അതൊരു 120 rupees വരുന്നത്. അപ്പോൾ ആ ഒരു മോൾഡ് വെച്ചിട്ട് ചെയ്യാമെന്നപ്പോൾ മോൾഡും പരീക്ഷിക്കുകയും ചെയ്യാം, ഒരു കേക്ക് ആവുമല്ലോ വെച്ചിട്ടാണ് ഇന്നൊരു കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്, നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 1 kg ബാറ്റർ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഇതിൽ കൊള്ളുള്ളൂ, ബാക്കിയുള്ളത് വേറൊരു ചെറിയൊരു 5 inch ടിന്നിലും കൂടെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ മെൽറ്റായിട്ട് ഒരുവിധം മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 cup പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയി ഒന്ന് വേറെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയും ബട്ടറും ബീറ്റ് ചെയ്യുമ്പോൾ സൈഡിലേക്കൊക്കെ നന്നായിട്ട് ആവുന്നുണ്ടാകും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കൊന്ന് വടിച്ചെടുത്തിട്ട് ഒരുമിച്ചാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് മിക്സാവാണ്ടുള്ളത് കൂടെ മിക്സ് ആയിക്കോളും. അതിലേക്ക് 2 muttas ഞാൻ ഈ ഒരു ബാറ്ററിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം 1 muttas എടുത്തിട്ട് ബീറ്റ് ചെയ്യുക, പിന്നീട് 2nd എടുത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്താൽ ചിലപ്പോൾ പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 muttas തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വാനില എസൻസ് 1 teaspoon ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ബാറ്ററും ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചത് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മൾ 1/2 കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാറി മാറിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിൽ ഓയിൽ ആഡ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാലും ഡ്രൈ ഇൻഗ്രീഡിയൻസും മാറി മാറിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബട്ടർ വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ആയതുകൊണ്ട് ചെറിയൊരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ലൂസായിട്ട് ഒരു ബാറ്റർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു തിക്നെസ്സിനാണ് എടുത്തിട്ടുള്ളത്. ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഞാൻ മൈദപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അത് നന്നായിട്ട് എനിക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ ഡിമോൾഡ് ചെയ്യാനൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ബാക്കിയുള്ള ബാറ്റർ ഈ ഒരു ടിന്നിലും കൂടെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ആ ഒരു മോഡൽ തോന്നൽ കേക്കിൻ്റെ മോഡലിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തത്. ഇത് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്ത് ബാറ്റർ കുറച്ച് തിക്കായതുകൊണ്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് വേണം വെച്ചു കൊടുക്കാൻ. നന്നായി ടൈപ്പ് ചെയ്തതിന് ശേഷം അത് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഡിമോൾഡ് ചെയ്ത് കാണിക്കാം. എനിക്ക് കുഴപ്പമില്ലാണ്ട് അത് പൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം മെല്ലെ വേണം, ശ്രദ്ധിച്ച് വേണം നമ്മത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ. അതിൻ്റെ ആ ഒരു ഷേപ്പ് പോവാതെ വേണം നമുക്ക് എടുക്കാൻ.
അപ്പോൾ അതിവിടെ നമ്മളുടെ തോന്നൽ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ടീമുകളുടെ ഇതിപ്പോൾ പൊട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ സ്ട്രോബെറി ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. സ്ട്രോബെറി ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അതാണ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് ഗണാഷാണ്, 2:1 ചെയ്തെടുത്തതാണ്. കുറച്ചും കൂടെ ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ലൂസാക്കിയിട്ട് ജസ്റ്റ് ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വലിയ സ്ട്രോബെറി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ട്രോബെറി ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ആയിട്ട് ചുറ്റോറും വെച്ച് കൊടുത്ത്. ചെറിയ മോൾഡും ചെറിയ കേക്കായതുകൊണ്ട് സ്ട്രോബെറി ഞാൻ ഭയങ്കര വലിപ്പം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ മോളിലേക്ക് ഇട്ട് കൊടുത്തത്. സൈഡിൽ അങ്ങനെ തന്നെ വെച്ച് കൊടുത്ത് ചോക്ലേറ്റ് ഡ്രിപ്പിങ്ങും ഗാർണിഷും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിച്ച് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ, മുള്ളിൽ വെറ്റ് ചെയ്യാനും ക്രീം തേക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.